എവറി വൺ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ്. നസീമാണ്. നമ്മൾ ഇന്നത്തെ മൂവി അപ്ഡേറ്റിൽ ആദ്യമേ നോക്കാൻ പോകുന്നൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കുരുതി ആട്ടം എന്ന് പറഞ്ഞിട്ടൊരു നെക്സ്റ്റ് മൂവി എന്ത് ചെയ്യുന്നുണ്ട്. നമ്മുടെ അദർവേയുടെ ഒരു സിനിമ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സിനിമയിൽ നമ്മുടെ പ്രിയ എന്ന് പറയുന്ന പർട്ടിക്കുലർ വുമൺ ആണ് നായികയായിട്ട് വരാൻ പോകുന്നത്. ഈ ഒരു സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും ആൻഡ് അതുപോലെ തന്നെ ടീസറും ഒക്കെ തന്നെ മേ ബി നമ്മുടെ ഈ ഒരു ഡിസംബർ 11th റിലീസ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ടെന്നുള്ളൊരു കാര്യങ്ങളൊക്കെ ഇപ്പോൾ അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് അതുപോലെ തന്നെ ഇതൊരു ആക്ഷൻ ഡ്രാമ ഫാമിലി ജേണൽ വരുന്ന ഒരു സിനിമ ആയിരിക്കും എന്നുള്ളൊരു കാര്യങ്ങൾ നമുക്കറിയാൻ കഴിയുന്നുണ്ട്. സോ അദർവേ ഫാൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് കമൻറ്റിൽ ലീവ് ചെയ്യുക. 2021 ഈ ഒരു സിനിമ റിലീസ് ചെയ്യാനുള്ളൊരു ചാൻസ് എന്നുള്ളൊരു കാര്യങ്ങളും നമുക്കറിയാൻ കഴിയുന്നുണ്ട്. ആൻഡ് അതുപോലെ തന്നെയാണ്ട് നെക്സ്റ്റ് ഒരു ഹൊറർ കോമഡി മൂവി ഇപ്പോൾ റീസെൻ്റ്ലി അനൗൺസ് ചെയ്തിരിക്കുകയാണ്. ആ ഒരു സിനിമ എന്ന് പറയുന്നത് ഗൂസ്തി എന്നാണ് ആ ഒരു സിനിമയുടെ പേര്. ആൻഡ് അതുപോലെ തന്നെ കാജൽ അഗർവാൾ, യോഗി ബാബു ആൻഡ് അതുപോലെ തന്നെ ഉർവശിയൊക്കെ തന്നെയാണ് ഈ ഒരു സിനിമയിലെ പ്രധാന കഥാപാത്രത്തിൽ വരാൻ പോകുന്നത്. ഈ ഒരു സിനിമയുടെ ഷൂട്ട് നെക്സ്റ്റ് മന്ത് ആദ്യമൊക്കെ തന്നെ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ടെന്നുള്ളൊരു കാര്യങ്ങൾ നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നുണ്ട്. നമ്മുടെ വെട്രിമാരനും സൂര്യയും കൂടെ ചേർന്നിട്ടുള്ള ആ ഒരു സിനിമ എന്ന് പറയുന്നത് ഡിസംബർ ഇതിൻ്റെ ആ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യുമെന്നുള്ളൊരു കാര്യങ്ങൾ നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നുണ്ട്. ഈ ഒരു സിനിമയിൽ ആദ്യമായിട്ട് വെട്രിമാൻ്റെ മൂവിയിൽ ഇളയരാജ് മ്യൂസിക് കൊടുക്കുന്ന ഒരു സിനിമ ഇതുകൂടിയാണെന്നുള്ളൊരു കാര്യം നമുക്കറിയാൻ കഴിയുന്നുണ്ട്. ഇളയരാജ് ആയിരിക്കും ഈ ഒരു സിനിമയിൽ മ്യൂസിക് കൊടുക്കുന്നതെന്നുള്ളൊരു കാര്യം നമുക്കറിയാൻ കഴിയുന്നുണ്ട്. 2022 ആയിരിക്കും ഈ ഒരു സിനിമ റിലീസിന് വരാനുള്ള ഒരു ചാൻസ് എന്നുള്ളൊരു കാര്യങ്ങൾ നമുക്കറിയാൻ കഴിയുന്നുണ്ട്. 22 ആ ഒരു സ്റ്റാർട്ടിങ്ങിലൊക്കെ ജാനുവരി ആ ഒരു മാസത്തിലൊക്കെ നമ്മുടെ പൊങ്കലിന് തിയേറ്ററിൽ റിലീസ് ചെയ്യാൻ ചാൻസ് ഉണ്ടെന്ന് പറയുന്ന സിനിമകൾ ഏതൊക്കെയാണെന്നുള്ളൊരു കാര്യം നമ്മൾ നോക്കാൻ പോകുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ സിനിമ എന്ന് പറയുന്നത് നമ്മുടെ മാസ്റ്റർ, അതിൽ യാതൊരു വിധ സംശയമില്ല. രണ്ടാമത്തെ എന്ന് പറയുന്നത് ഈശ്വരൻ എന്ന് പറയുന്നൊരു സിനിമയാണ്. പിന്നെ സുൽത്താൻ നമ്മുടെ കാർത്തിയുടെ സിനിമ, പിന്നെ അതുപോലെ തന്നെ ജഗമേ തന്ത്ര നമ്മുടെ ധനുഷിൻ്റെ മൂവി. അപ്പോൾ ഈ ഒരു 4 സിനിമകളിൽ നമ്മുടെ ഈ ഒരു മാസ്റ്റർ റിലീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു 4 സിനിമകളിൽ ബാക്കിയുള്ള ഒരു 3 സിനിമകളിൽ മേ ബി ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ളൊരു ചാൻസ് ഉണ്ടെന്നുള്ളൊരു കാര്യങ്ങൾ നമുക്കറിയാൻ കഴിയുന്നുണ്ട്. മാസ്റ്റർ ഏകദേശം ആ ഒരു ടൈമിനൊക്കെ ഡേറ്റ് അല്ലെങ്കിൽ ഈ ഒരു റിലീസ് ചെയ്യാനുള്ളൊരു ചാൻസ് ഉണ്ടെന്നുള്ളൊരു കാര്യങ്ങളാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ആൻഡ് അതുപോലെ തന്നെ മേ ബി ഈ ഒരു മാസം തന്നെ എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ മാസ്റ്ററിൻ്റെ ട്രെയിലറും റിലീസ് ചെയ്യാനുള്ളൊരു ചാൻസ് ഉണ്ട്. അങ്ങനെ ആ ഒരു ട്രെയിലർ റിലീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു സിനിമ എപ്പോഴായിരിക്കും റിലീസിന് വരുന്നത് എന്നുള്ളൊരു കാര്യങ്ങൾ, തിയേറ്റർ റിലീസാണോ എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഒഫീഷ്യലായിട്ട് അതിൽ കൂടെ പറയുന്നതായിരിക്കും. റിലീസിന് ഒരുങ്ങുന്ന നമ്മുടെ തമിഴിലുള്ള ബിഗ് മൂവീസിൽ ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അണ്ണാത്ത നമ്മുടെ രജനീകാന്ത് നായകനായിട്ടുള്ള സിനിമ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വിക്രം നായകനായിട്ടുള്ള കോബ്ര, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ശിവകാർത്തികേയൻ നായകനായിട്ടുള്ള ഡോക്ടർ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു കർണ എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു ധനുഷിൻ്റെ മൂവി ആൻഡ് അതുപോലെ തന്നെ നമ്മുടെ അജിത്തിൻ്റെ വലിമൈ എന്ന് പറയുന്ന സിനിമ. ഈ ഒരു 5 തമിഴ് മൂവീസിലാണ് ഇനി അടുത്ത് എന്ത് ചെയ്യുന്നുണ്ട് വരാനുള്ള ബിഗ് മൂവീസ് എന്ന് പറയുന്നത്. ഈ ഒരു സിനിമയുടെയൊക്കെ തന്നെ ഷൂട്ടിങ്ങൊക്കെ തന്നെ ജാനുവരി ഒരു ഫെബ്രുവരി ആ ഒരു മാസത്തിലൊക്കെ എൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ കംപ്ലീറ്റ് ആക്കാനുള്ള ഒരു ചാൻസ് ഉണ്ടെന്നുള്ളൊരു കാര്യങ്ങൾ നമുക്ക് പറയാൻ കഴിയുന്നുണ്ട്. ആ ഒരു രീതിയിലാണ് അവരിപ്പോൾ വർക്ക് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം നമുക്കറിയാൻ കഴിയുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ വർക്കിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്ന 2 ബിഗ് മൂവീസ് എന്ന് പറയുന്നത് KGFഉം ആൻഡ് അതുപോലെ തന്നെ RRR എന്ന് പറയുന്ന മൂവിയാണ്. ഈ ഒരു 2 മൂവീസുകൾ മേ ബി 2021 ഒരു എൻഡിങ്ങിനൊക്കെ റിലീസിന് വരാനുള്ള ഒരു ചാൻസ് ഉണ്ടെന്നുള്ളൊരു കാര്യങ്ങൾ നമുക്കറിയാൻ കഴിയുന്നുണ്ട്. ആ ഒരു രീതിയിലാണ് അവരിപ്പോൾ ഈ ഒരു സിനിമയുടെ ഒക്കെ ഷൂട്ടിങ്ങൊക്കെ നടത്തിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ദുൽഖർ സൽമാൻ്റെ അടുത്ത് വരാനുള്ള ഒരു റൊമാൻറ്റിക് മൂവി, അതും ഈ ഒരു ഓക്കെ കൺമണി എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം അടുത്തൊരു പ്യുവർ റൊമാൻറ്റിക് മൂവിയായിട്ട് വരാൻ പോകുന്ന ഒരു സിനിമയാണ് നമ്മുടെ ഈ ഒരു ഹേയ് സിനാമിക എന്ന് പറയുന്ന സിനിമ. നമ്മുടെ ബൃന്ദ എന്ന് പറയുന്ന ആ ഒരു മാസ്റ്ററിൻ്റെ ഫസ്റ്റ് സിനിമയാണ് സംവിധാനം ചെയ്യുന്ന ഡയറക്റ്റ് ചെയ്യുന്ന ആദ്യത്തെ സിനിമ. കാജൽ അഗർവാൾ ആൻഡ് അതുപോലെ തന്നെ അതിഥി റാവു എന്ന് പറഞ്ഞിട്ട് 2 നായികമാരാണ് ദുൽഖർ സൽമാൻ ഈ ഒരു സിനിമയിലുള്ളത്. ഈ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് പെൻഡിംഗ് ഉണ്ടായിരുന്നത് വീണ്ടും ഇപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് തുടങ്ങിയിരിക്കുകയാണെന്നുള്ളൊരു കാര്യങ്ങൾ നമുക്കറിയാൻ കഴിയുന്നുണ്ട്. മേ ബി December 15 ഇതിൻ്റെ ഒരു ഷൂട്ടിങ്ങൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് 2021 ഒരു ന്യൂ ഇയർ ആ ഒരു ടൈമിനൊക്കെ സിനിമ റിലീസ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ടെന്നുള്ളൊരു കാര്യങ്ങൾ നമുക്കറിയാൻ കഴിയുന്നുണ്ട്. റിലീസ് ചെയ്യാനല്ല, സിനിമയുടെ ആ ഒരു ടീസറൊക്കെ പുറത്തു വിടാനുള്ള ഒരു ചാൻസ് ഉണ്ടെന്നുള്ളൊരു കാര്യം നമുക്കറിയാൻ കഴിയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കും എപ്പോഴായിരിക്കും ഈ ഒരു സിനിമ റിലീസിന് വരാനുള്ള ഒരു ചാൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2021 ഒരു മിഡിൽ ആ ഒരു ടൈമിനൊക്കെ മേ ബി റിലീസിന് വരാനുള്ള ചാൻസ് ഉണ്ടെന്നുള്ളൊരു കാര്യങ്ങൾ നമുക്കറിയാൻ കഴിയുന്നുണ്ട്. അല്ല, നമ്മുടെ SS രാജമൗലിയുടെ അടുത്തിപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് തയ്യാറായിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ് RRR എന്ന് പറയുന്ന സിനിമ. 460 കോടി രൂപയാണ് ഈ ഒരു സിനിമയുടെ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു സിനിമയിൽ നമ്മുടെ എന്ത് ചെയ്യുന്നുണ്ട് രാം ചരൺ തേജയും ആൻഡ് അതുപോലെ തന്നെ ജൂനിയർ NTRഉം ഒരു പ്രധാന കഥാപാത്രത്തിൽ വരുന്നുണ്ട്. ഈ ഒരു സിനിമയിൽ നമ്മുടെ ആലിയ ഭട്ട് ബോളിവുഡ് ഹീറോയിൻ ആയിട്ടുള്ള ആലിയ ഭട്ടും ആൻഡ് അതുപോലെ തന്നെ അജയ് ദേവ്ഗണും ഒരു പ്രധാന കഥാപാത്രത്തിൽ വരുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് റീസെൻ്റ്ലി അറിയാൻ കഴിയുന്നൊരു കാര്യം എന്ന് പറയുന്നത് ആലിയ ഭട്ട് ഈ ഒരു സിനിമയിൽ ജോയിൻ ചെയ്തിരിക്കുകയാണെന്നുള്ളൊരു കാര്യങ്ങൾ നമുക്കറിയാൻ കഴിയുന്നുണ്ട്. ആലിയ ഭട്ടിൻ്റെ ആ ഒരു സീനൊക്കെ തന്നെ പെട്ടെന്ന് ഷൂട്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു പ്ലാനിലാണ് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. 2021 ഒരു എൻഡിങ് ആ ഒരു ടൈമിലൊക്കെ മേ ബി ഈ ഒരു സിനിമ റിലീസിന് വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. എല്ലാവരും ഒരുപാട് എന്തോന്നു എനിക്ക് തോന്നുന്നുണ്ട് സൗത്തിൻ്റെ മൊത്തത്തിൽ അല്ലെങ്കിൽ പാൻ ഇന്ത്യ മൊത്തത്തിൽ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് തോന്നുന്നുണ്ട് KGF ചാപ്റ്റർ 2 എന്ന് പറയുന്നത്. ആ ഒരു സിനിമ എന്ന് പറയുന്നത് നമ്മുടെ എന്ത് ചെയ്യുന്നുണ്ട് പ്രശാന്ത് നീൽ എന്ന് പറയുന്ന പർട്ടിക്കുലർ പേഴ്സണാണ് തയ്യാറാക്കുന്നത്. ഈ ഒരു സിനിമയുടെ ഫൈനൽ ഷൂട്ട് അതായത് ക്ലൈമാക്സ് എന്ന് പറയുന്നത് ഇപ്പോൾ ഏകദേശം മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഷൂട്ടിങ് കാര്യങ്ങളൊക്കെ തന്നെ. ഒരു ഇൻ്റർവ്യൂവിലോ നമ്മുടെ പ്രശാന്ത് നീൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു സിനിമയുടെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് ഇന്ത്യൻ സിനിമ ഇതുവരെയും കണ്ടിട്ടില്ലാത്ത ലെവലിലുള്ള ഒരു ക്ലൈമാക്സ് ആയിരിക്കും എന്നുള്ളൊരു കാര്യങ്ങളും ആൻഡ് അതുപോലെ തന്നെ വിഷ്വൽ എഫക്ട്സൊക്കെ അത്രമാത്രം ഉണ്ടായിരിക്കും എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ വരവില്ല എന്നുള്ളൊരു കാര്യങ്ങൾ നമുക്ക് സിനിമ റിലീസ് ചെയ്യുന്ന കാര്യത്തെ സമയത്ത് മാത്രമേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ബട്ട് എങ്കിൽ പോലും ഒരു വെടിക്കെട്ട് ആയിട്ടാണ് വരാൻ പോകുന്നത് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല.
നെക്സ്റ്റ് ഇയറിലായിരിക്കും ഈ ഒരു സിനിമ റിലീസിന് വരാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യം നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. ജാക്സൺ കെ സംവിധാനം ചെയ്തൊരു സിനിമയായിരുന്നു എ വൺ എന്ന് പറയുന്ന, സന്താനത്തിന് വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സിനിമ. ഇപ്പോൾ അതാ റീസെൻ്റ് മറ്റൊരു സിനിമ കുറച്ച് നാളുകൾക്ക് മുമ്പ് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു, പാരീസ് ജയരാജ് എന്നായിരുന്നു ആ ഒരു സിനിമയുടെ പേര്. ഈ ഒരു സിനിമ എന്ന് പറയുന്നത് നമ്മുടെ സന്താനമാണ് പ്രധാന കഥാപാത്രത്തിൽ വരുന്നത്. ഇതിൻ്റെ സെക്കൻഡ് ലുക്ക് പോസ്റ്റർ എന്ത് ചെയ്യുന്നുണ്ട്, പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ഇയറിൽ പൊങ്കൽ ആ ഒരു ടൈമിലൊക്കെ ആയിരിക്കും ഈ ഒരു സിനിമ റിലീസിന് വരാനുള്ളൊരു ചാൻസ് എന്നുള്ളൊരു കാര്യങ്ങൾ നമുക്കറിയാൻ കഴിയുന്നുണ്ട്. ഇതൊരു കോമഡി മേ ബി ഒരു പ്രൂഫ് സിനിമയാവുള്ളൊരു ചാൻസ് ഉണ്ടെന്നുള്ളൊരു കാര്യങ്ങൾ നമുക്ക് തോന്നുന്നു. സൂര്യയുടെ ഈ ഒരു മാസം റിലീസിന് വന്നിട്ടുണ്ടായിരുന്ന, ആദ്യമൊക്കെ ആ ഒരു ടൈമിൽ തന്നെ റിലീസിന് വന്നിട്ടുണ്ടായിരുന്ന ഒരു സിനിമയാണ് സൂററെ പുട്ട് എന്ന് പറയുന്ന സിനിമ. ആമസോൺ പ്രൈമിലായിരുന്നു റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന. സുധാ കൊങ്ങരയായിരുന്നു ഈ ഒരു സിനിമ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത്. ഇപ്പം തന്നെ ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ട് 25th day അല്ലെങ്കിൽ ഇത് 26th day ആയിട്ടുണ്ട്. ഏകദേശം നല്ല രീതിയിൽ ഇപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ പ്ലേ ചെയ്ത് തന്നെയാണ് ആ ഒരു സിനിമ പോയിക്കൊണ്ടിരിക്കുന്നത്. ഗോഡ്സില്ല നിന്നും ഗോഡ്സില്ല വാസ് കിങ് കോങ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഗോഡ്സില്ല വാസ് കോങ് എന്ന് പറയുന്ന ആ ഒരു സിനിമയുടെ റിലീസ് ഡേറ്റ് ഇപ്പോൾ പുറത്ത് വിട്ടിരിക്കുകയാണ്. May 21, 2021 ആ ഒരു ടൈമിലൊക്കെ ആയിരിക്കും ഈ ഒരു സിനിമ റിലീസിന് വരാനുള്ള ഒരു ചാൻസ് എന്നുള്ളൊരു കാര്യങ്ങൾ അവർ ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തിരിക്കുകയാണ്. അതും തിയേറ്ററിൽ ശ്രീനാഥ് ബാസിയുടെ പുതിയൊരു സിനിമ അനൗൺസ് ചെയ്തിരിക്കുകയാണ്. അൽക്കറാമ എന്നാണ് ഈ ഒരു സിനിമയുടെ പേരെന്ന് പറയുന്നത്. ഇതിനകത്ത് നമ്മുടെ ബാലു വർഗീസ്, സിദ്ദീഖ് ഒക്കെ തന്നെ ഒരു പ്രധാന കഥാപാത്രത്തിൽ വരുന്നുണ്ട്. ഈ ഒരു സിനിമയുടെ എന്ത് ചെയ്യുന്നുണ്ട്, ദുബായിലാണ് ഈ ഒരു സിനിമയുടെ ലൊക്കേഷൻ എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ്. ഈ വർഷം ഡിസംബറിൽ ഒരു എൻഡിങ് ആ ഒരു ടൈമിലൊക്കെ ഈ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് ആരംഭിക്കാൻ പോകുന്നു എന്നുള്ളൊരു കാര്യങ്ങൾ നമുക്ക് പറയാൻ കഴിയുന്നുണ്ട്. നമ്മുടെ മാർവൽ സീരീസിൽ നിന്നും അടുത്ത് എന്ത് ചെയ്യുന്നുണ്ട്, റിലീസിന് വരുന്ന ഒരു സീരീസാണ് വണ്ട വിഷൻ എന്ന് പറയുന്ന ഒരു സീരീസ്. ആ ഒരു സീരീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലായിരിക്കും റിലീസിന് വരുന്നത് എന്നുള്ളൊരു കാര്യങ്ങൾ നമുക്കറിയാൻ കഴിയുന്നുണ്ട്. January 15th ഈ ഒരു സിനിമ, സോറി, ഒരു സീരീസ് സ്ട്രീമിങ്ങിന് വരുന്നത് എന്നുള്ളൊരു കാര്യങ്ങൾ ഇപ്പോൾ ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തിരിക്കുകയാണ്. മാർവലിൽ നിന്നും അടുത്ത് വരുന്ന മറ്റൊരു മൂവിയാണ് നമ്മുടെ Spider-Man 3 എന്ന് പറയുന്ന സിനിമ. ഇതിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററൊക്കെ ആൾറെഡി എന്ത് ചെയ്യുന്നുണ്ട്, December 20th പുറത്തുവിടും എന്നുള്ളൊരു കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ്. മുന്നേ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2021 ഒരു എൻഡിങ്ങിലൊക്കെ ഈ ഒരു സിനിമ റിലീസിന് വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. വിജയ് സേതുപതിയും അതുപോലെ തന്നെ ശ്രുതി ഹാസനും ഒരു പ്രധാന കഥാപാത്രത്തിൽ വരുന്നൊരു സിനിമയാണ് ലാഭം എന്ന് പറയുന്ന സിനിമ. ഇതൊരു പൊളിറ്റിക്കൽ കോമഡി ഡ്രാമ ജേണലിൽ വരുന്ന ഒരു സിനിമയാണ്. ഈ ഒരു സിനിമയുടെ ഈ ഒരു ഡിജിറ്റൽ റൈറ്റ്സൊക്കെ ഇപ്പോൾ നെറ്റ്ഫ്ലിക്സ് മേടിച്ചിരിക്കുകയാണെന്നുള്ളൊരു കാര്യങ്ങളാണ് നമുക്കറിയാൻ കഴിയുന്നത്. അതായത് സ്ട്രീമിങ്ങിൻ്റെ ആ ഒരു അവകാശമൊക്കെ തന്നെ നമ്മുടെ ലോകേഷ് കനകരാജിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റായിട്ട് റിലീസിന് ഒരുങ്ങുന്ന ഒരു സിനിമയാണ് മാസ്റ്റർ എന്ന് പറയുന്ന ഒരു സിനിമ. അതുപോലെ തന്നെ അടുത്ത് തയ്യാറാവുന്ന ഒരു സിനിമയാണ് നമ്മുടെ കമലഹാസൻ്റെ 232 സിനിമ എന്ന് പറയുന്നത്. ഇതൊരു ഗ്യാങ്സ്റ്റർ ആക്ഷൻ ഫൈറ്റ് ജേണലിൽ വരുന്ന ഒരു സിനിമ ആയിരിക്കും എന്നുള്ളൊരു കാര്യങ്ങൾ നമുക്കറിയാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ അതാ ലേറ്റസ്റ്റായിട്ട് നമുക്കറിയാൻ കഴിയുന്നൊരു കാര്യം, ഈ ഒരു സിനിമയിൽ നമ്മുടെ ഫഹദ് ഫാസിൽ വില്ലനായിട്ട് വരാൻ പോകുന്നു എന്നുള്ളൊരു കാര്യങ്ങളാണ് ഒരു റൂമൽ അധികമായിട്ട് ഇപ്പോൾ കേട്ടോണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. സോ ആൾറെഡി നമ്മുടെ ഫഹദ് ഫാസിൽ തമിഴ് ഒരു സിനിമയിൽ വില്ലനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഈ ഒരു വേലക്കാരൻ എന്ന് പറയുന്ന സിനിമയിൽ, നമ്മുടെ ഈ ഒരു ശിവകാർത്തികേൻ്റെ ആ ഒരു സിനിമയിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ വീണ്ടും വില്ലനായിട്ട് വരാൻ പോകുന്ന സമയത്ത്, ഫാസ്റ്റ് ഫാസ്റ്റിൽ വില്ലനായിട്ട് വരുന്ന സമയത്ത് എന്തായാലും ഒരു വലിയൊരു ഇമ്പാക്റ്റ് തന്നെയായിരിക്കും എല്ലാവർക്കും ഉണ്ടാക്കുന്നത് എന്നുള്ളതിൽ യാതൊരുവിധ സംശയമില്ല. ഒരു സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ ടീസറൊക്കെ ആൾറെഡി റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ടീസർ എന്ന് നോക്കുകയാണെങ്കിൽ പറയാൻ പറ്റുന്ന രീതിയിലായിരുന്നു ഒരു ടൈറ്റിൽ ടീസറായിട്ടായിരുന്നു റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സിനിമ എന്ന് പറയുന്നത് 2021 ഒരു എൻഡിലൊക്കെ ആയിരിക്കും റിലീസിന് വരുന്നത് എന്നുള്ളൊരു കാര്യങ്ങൾ നമുക്കറിയാൻ കഴിയുന്നു. ഇവിടെ മാസ്റ്റർ എന്ന് പറയുന്ന സിനിമ January 30th മേ ബി എന്ത് ചെയ്യുന്നുണ്ട്, തിയേറ്ററിൽ റിലീസ് ചെയ്യാനുള്ള എല്ലാ പ്ലാനുകളും ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലോകേഷ് കനകരാജ് തയ്യാറാക്കി അടുത്ത് റിലീസിന് വരാനുള്ള ഒരു സിനിമയാണ് ഈ ഒരു മാസ്റ്റർ എന്ന് പറയുന്നത്. നമ്മുടെ കേരളത്തിൽ January 30th തിയേറ്റർ ഓപ്പൺ ചെയ്ത് പ്രവർത്തിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ടെന്നുള്ളൊരു കാര്യങ്ങളൊക്കെ റൂമല്ല അധികമായിട്ട് നമുക്കിപ്പോൾ കേട്ടോണ്ടിരിക്കുകയാണ്. സോ അങ്ങനെ തിയേറ്ററൊക്കെ ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പാൻ ഇന്ത്യ ബേസിൽ ഈ ഒരു സിനിമ റിലീസ് ചെയ്യുമ്പോൾ നമ്മുടെ കേരളത്തിലും റിലീസ് ചെയ്യുന്നതായിരിക്കും. സോ എന്താണെന്ന് കാര്യങ്ങൾ നമ്മൾ കാത്തിരുന്ന് തന്നെ കാണാം. ബട്ട് എങ്കിൽ പോലും ഈ ഒരു December 25th ഈ ഒരു സിനിമയുടെ ട്രെയിലർ വരാനുള്ള ഒരു ചാൻസ് ഉണ്ടെന്നുള്ളൊരു കാര്യങ്ങൾ നമുക്കിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അറിയാൻ കഴിയുന്നുണ്ട്.